നമസ്കാരം, ഞാൻ ഡോക്ടർ മോഹൻ. ആധുനിക പഠനശൈലി എന്ന പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 21st century വിദ്യാഭ്യാസം, അതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് പഠനം എന്നത് എന്നും ഒരു കീറാമുട്ടിയും എന്നാൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരു തലവേദനയുമാണ്. എന്നിരുന്നാലും മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ഇന്ന് വളരെയധികം ശുഷ്കാന്തി കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അവർക്കുള്ള വേവലാതിയും വളരെ കൂടുതലാണ്. വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിച്ചപ്പോൾ ചിലവുകൾ കയറുകയും പലർക്കും വിദ്യാഭ്യാസം അപ്രാപ്യമാകും വിധം അകന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 21st century നാം ജീവിക്കുന്നതെങ്കിലും നാം ഇപ്പോഴും 20th century കാലാഹരണപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ വികസിത രാജ്യങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ചില കുട്ടികളെ ബുദ്ധി കുറഞ്ഞവർ എന്ന് പറഞ്ഞ് ഇന്നും ചിലർ പരിഹസിക്കാറുണ്ട്. IQ ടെസ്റ്റ് എന്നത് 20th century നിലനിന്നിരുന്ന ഒരു ബുദ്ധി വൈഭവമാന സമ്പ്രദായമാണ്. ബുദ്ധിയുള്ള കുട്ടികളെ IQ ടെസ്റ്റിലൂടെയാണ് വിലയിരുത്തിയിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. IQ എന്നാൽ ഇന്റലിജന്റ് കോഷന്റ് എന്നാണ് അർത്ഥം. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായ ഒരു സിലബസ് ഉണ്ട്. ഈ സിലബസ് ആകട്ടെ വിദ്യാഭ്യാസ വിദഗ്ധർ തയ്യാറാക്കുന്നതാണ്. ഇതനുസരിച്ച് ടീച്ചേഴ്സ് പഠിപ്പിക്കുകയും വിദ്യാർത്ഥികൾ പഠിക്കുകയും ചെയ്യുന്നു. പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനും ഒരു വിദഗ്ധത ഇരു കൂട്ടർക്കും ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരം സിലബസിന് പകരം പ്രോജക്റ്റ് അടിസ്ഥാന പ്രകാരമാണ് പഠനം നടക്കുന്നത്. പലരും സംശയിക്കുന്നുണ്ടാവും ഇപ്പോഴും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും പ്രോജക്റ്റുകൾ ഇല്ലേ എന്ന്. ശരിയാണ്, പക്ഷേ അവ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണല്ലോ നടക്കുന്നത്. എന്നാൽ പുതിയ സമ്പ്രദായ പ്രകാരം എല്ലാ കാര്യങ്ങളും പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക. 20 വർഷക്കാലത്തിന്റെ അന്വേഷണത്തിന്റെ ഫലമായി ന്യൂറോളജിസ്റ്റുകൾ പഠനത്തിന്റെ നടപടികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് പഠനം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും അധ്യാപകരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം തന്നെയാണല്ലോ ഇവിടെ തുടരുന്നത്. അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു, ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുന്നു, എഴുതുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ തന്നെയാണല്ലോ ക്ലാസ്സിൽ അധ്യാപകൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോക്ക് ആൻഡ് ടോക്ക് രീതി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് 10% മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കുട്ടികളിൽ പഠനം നടക്കുന്നത് 10% മാത്രമാണ്. ഇതേ ഒരു കാര്യം വിഷ്വൽസും ദൃശ്യവൽക്കരണം കൂടി ഉൾപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ 30% പഠനം കുട്ടികളിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൈനസ്റ്റിക് രീതിയിൽ ലേണിംഗ് ബൈ ഡൂയിങ് പഠിപ്പിക്കുമ്പോൾ 80% പഠനം കുട്ടികളിൽ നടക്കുന്നു. വസ്തുതകൾ വിസ്തരിക്കുമ്പോൾ കുട്ടികളുടെ സഹകരണവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. പുതിയ പഠന രീതി അനുസരിച്ച് ദൃശ്യ ശ്രവണ കൈനസ്തെറ്റിക് രീതി ഉപയോഗപ്പെടുത്തുന്നു. ഇത് കുട്ടികൾക്ക് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നു. അങ്ങനെ കല്ലിയും ചൊല്ലിയുമുള്ള പഠനരീതി നമ്മെ വിട്ടുപിരിയുന്ന കാലം അതിവിദൂരമല്ല. കുട്ടികൾക്ക് ഇത്തരം പഠന രീതികൾ അനായാസകരവും താല്പര്യം ജനിപ്പിക്കുന്നതുമാകും. ഇത്തരം പഠനം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമാക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനകരവും ഉല്ലാസപ്രദവും ആണ്. കുട്ടികളെല്ലാം ബഹുമുഖ ബുദ്ധിശാലികളാണ്. ചിലർക്ക് കണക്കിലാണെങ്കിൽ ചിലർക്ക് സാഹിത്യവും മറ്റു ചിലർക്ക് കലകളിലും അഗ്രഗണ്യന്മാരായി തീർന്നിരിക്കും. ഇന്നത്തെ പഠനരീതി മാറ്റി പുതിയ ശൈലിയിലേക്ക് വരികയാണെങ്കിൽ പരീക്ഷകളിലുള്ള വമ്പിച്ച പരാജയം ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നു. പുതിയ രീതിയിലുള്ള പഠനം കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വൻ വിജയം കൈവരിക്കുവാനാകും. ഇത്തരം രീതി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തരം രീതിയാണ്. ശ്രവണ രീതിയിൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമേ പഠനശേഷി ആർജിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൃശ്യമാധ്യമം വഴി ഉൾപ്പെടുത്തിയാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കും പഠനശേഷി വർദ്ധിപ്പിക്കാനാകും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രോജക്റ്റ് ബേസ്ഡ് പഠനം അവതരിപ്പിച്ചു വരുന്നത്. പുതിയ രീതിയിൽ സിലബസ് ബേസ്ഡ് പഠനമല്ല നടക്കുന്നത് എന്ന് മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഇവിടെ വെബ് ബേസ്ഡ് പഠനമാണ് നടക്കുന്നത്. സിലബസ് തയ്യാറാക്കുന്നത് സർക്കാർ നിയമിച്ച വിദഗ്ധന്മാരാണല്ലോ. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിനെ
നിത്യവും ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ പുതിയ വിജ്ഞാനമൊന്നും ആർക്കും ലഭിക്കുകയില്ല. വിജ്ഞാനം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്റർനെറ്റിന്റെ സ്വാധീനം വളരെ അധികം ആണെന്നുള്ളത് ഞാൻ പറയാതെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനനുസരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ഉയർന്നേ പറ്റും. ദിനം പ്രതി എന്നോണം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവയെക്കുറിച്ച് നമുക്ക് അവഗണിക്കുവാനാവുകയില്ല. ഇപ്പോഴും വിജ്ഞാനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തെ ജീവിത പുരോഗതിക്ക് അത് വളരെ അത്യാവശ്യവുമാണ്. ഫോർമേറ്റീവ് അസസ്മെന്റിന് പകരം സമേറ്റീവ് അസസ്മെന്റാണ് പരിഗണിക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥി പരീക്ഷ എഴുതി എത്ര മാർക്ക് ലഭിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ആ കുട്ടിയുടെ കഴിവ് അളക്കുന്നത്. പുതിയ രീതിയിൽ ഒരു കുട്ടിയുടെ സർഗാത്മകത, പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ്, ഇവ എന്തെല്ലാം കാര്യങ്ങളിൽ അഥവാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു, സാമൂഹിക പ്രതിബദ്ധത, ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുവാനുള്ള താല്പര്യം, പ്രശ്ന പരിഹാരത്തിനുള്ള ഇടപെടുവാനുള്ള താല്പര്യം, പരിസ്ഥിതി കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള താല്പര്യം തുടങ്ങി അനവധി കാര്യങ്ങളിലുള്ള പ്രകടനങ്ങൾ വിലയിരുത്തിയ ശേഷം മാത്രമാണ് മാർക്കുകൾ നൽകുന്നത്. കാണാപാഠം പഠിച്ച് ഓർമ്മ വെച്ച് എഴുതുന്ന പഠന രീതി പുതിയ രീതിയിലേക്ക് മാറാൻ പോവുകയാണ് എന്ന അർത്ഥം. പുതിയ പഠനരീതി വരുന്നതോടെ കുട്ടികളുടെ ബഹുമുഖമായ പ്രതിഭ അംഗീകരിക്കേണ്ടി വരും. പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ ഒരു ക്ലാസ് മുറി പഠനം എന്ന പൊതുധാരണ തന്നെ മാറും. ആധുനിക രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്താലും അപ്ലിക്കേഷന്റെ സഹായത്താലും ഈ പഠന രീതി വിജയകരമായി പ്രവർത്തിക്കുവാൻ സാധ്യമാകും. പുതിയ സംവിധാനത്തിലൂടെ നമുക്ക് ലോകത്തിലുള്ള ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം, സംസാരിക്കാം, സംശയ നിവൃത്തി വരുത്താം, ഇമെയിലുകളുമായി ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയും. വിശാലമായ ഈ ലോകം എന്ന കാഴ്ചപ്പാടിലേക്ക് നാം വളരെ വേഗം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ ബുദ്ധി വൈഭവം ഇന്ന് ബഹുമുഖമാണ്. ഹോവാർഡ് ഗാർണർ എന്ന മനഃശാസ്ത്രജ്ഞൻ IQ അല്ല ബുദ്ധിമാനത്തിന്റെ ശരിയായ അളവ് എന്ന് തിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ബുദ്ധി മാത്രമല്ല മറിച്ച് പലതരത്തിലുള്ള ബുദ്ധിയുണ്ട് എന്ന ആശയം അദ്ദേഹം നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. കണക്ക് ചെയ്യുന്നതിനോ കാര്യങ്ങൾ കേട്ട് ഗ്രഹിക്കുന്നതിനോ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉള്ള ബുദ്ധി മാത്രമല്ല ബുദ്ധി, വ്യത്യസ്തമായ പലതരം ബുദ്ധി വൈഭവം കുട്ടികളിൽ ഉണ്ട്. ഇവയെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനമാക്കിയാണ് പുതിയ പാഠ്യശൈലി ഉടലെടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു പുതിയ പഠനശൈലിയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.